സുനിജി, ഇന്ത്യ വികസ്വര രാഷ്ട്രമാണ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. എല്ലാ അർത്ഥത്തിലും, സാമ്പത്തികപരമായി, നയതന്ത്രപരമായി, എല്ലാ രീതിയിലും ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ത്യയോട് അമേരിക്കയ്ക്ക് ഭയങ്കര അസൂയയാണ്. അതായത് ഇന്ത്യ അമേരിക്ക പറയുന്ന ഒന്നും കേൾക്കാറില്ല. ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് എപ്പോഴും മുന്നോട്ട് പോകും. എന്താണ് ഇപ്പോൾ ഇന്ത്യയോട് ഈ പരോക്ഷമായ ഒരു ഉപരോധമൊക്കെ ഏർപ്പെടുത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയോട് ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോഴും ഈ പുറകു വശത്തിരുന്ന് ഇന്ത്യക്ക് പണിയെടുക്കാനുള്ള എന്തെങ്കിലും നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നുണ്ടോ? അതായത് വികസ്വര രാജ്യങ്ങളുടെ കണക്കെടുത്താൽ തന്നെ അതിൽ തന്നെ ഒരു സൂപ്പർ പവറായിട്ട് ഇന്ത്യ മാറുകയാണ്, പല കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ യു എന്നിലുള്ള ഇന്ത്യയുടെ ഇടപെടൽ, നയതന്ത്രപരമായി മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം, ഇപ്പം യുദ്ധം ചെയ്ത രാജ്യങ്ങളുണ്ട്. ഇപ്പം ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ചെയ്യുന്നു, ഇസ്രയേലും പലസ്തീനും തമ്മിൽ, ഇറാനുമായിട്ട് ഒക്കെ യുദ്ധം ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരു മീഡിയേറ്ററായിട്ട് ഇന്ത്യ കടന്നു വരുന്നു. അപ്പോൾ ഇന്ത്യ പല മേഖലകളിലും ഒരു സൂപ്പർ സ്റ്റാർ പദവി അങ്ങനെ കളിക്കുന്നതിൽ അമേരിക്കയ്ക്ക് ഒത്തിരി താല്പര്യമില്ല. അമേരിക്കയുടെ ആഗ്രഹം എപ്പോഴും ഞങ്ങളുടെ ഒരു സാമന്ത രാജ്യമായിട്ട് ഇന്ത്യ നിൽക്കണം, ഞങ്ങളുടെ ഒരു പിന്നിൽ നിന്നാൽ മതി, അതിനപ്പുറത്തേക്കൊന്നും കയറണ്ട. പക്ഷേ ഇന്ത്യ എപ്പോഴും നയതന്ത്രപരമായ ഇടപെടൽ നടത്തുന്നത് വളരെ ഒരു സൂക്ഷ്മമായ നിരീക്ഷണമൊക്കെ നടത്തിയിട്ടാണ്. ആരുടെയും കീഴിൽ നിൽക്കില്ല. കാരണം പണ്ട് ബ്രിട്ടൻ്റെ കോളനിയൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ കീഴിൽ നിന്നാൽ എന്ത് സംഭവിക്കുമെന്നും. അപ്പോൾ അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമൊക്കെയാണ്, പക്ഷേ അവരുടെ വിദേശ നയം എന്ന് പറയുന്നത് ഒരു ആക്രമണപരമാണ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അമേരിക്ക ഒപ്പം നിർത്തുന്നത് എന്താ, അവരൊരു തീരുമാനമെടുത്താൽ യൂറോപ്യൻ രാജ്യങ്ങളും യെസ് മൂളും. ഇപ്പോൾ ഒരു രാജ്യത്തിന് നേരെ ഉപരോധം ഏർപ്പെടുത്തണം, യൂറോപ്യൻ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തും, ഒരു രാജ്യത്തെ പിന്തുണയ്ക്കണം, യൂറോപ്യൻ രാജ്യങ്ങളും പിന്തുണയ്ക്കും. അപ്പോൾ ഒരു പാവ പോലെ കളിക്കണം ഇന്ത്യ ആ നിലപാട് സ്വീകരിക്കുന്നത്. അമേരിക്കയ്ക്ക് പൊതുവെ അമേരിക്ക പല രാജ്യങ്ങളെ ഉപരോധം ഏർപ്പെടുത്താറുണ്ട്, ഭയം കൊണ്ട് തന്നെയാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു നിലപാട്. തീർച്ചയായിട്ടും ഈ അമേരിക്ക ഈ ലോക പോലീസ് എന്ന് പറയുന്ന ഒരു കുപ്പായം എടുത്തണിഞ്ഞപ്പോൾ അന്ന് അമേരിക്കയുടെ ഒരു വലിയ എതിരാളി പണ്ട് കാലത്ത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു, അതായത് USSR. അന്ന് USSR അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത രാജ്യങ്ങൾക്ക് മേൽ സാമ്പത്തികപരമായി രാഷ്ട്രീയപരമായിട്ടൊക്കെ ഉപരോധം ഏർപ്പെടുത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. പല മേഖലകളിൽ സാമ്പത്തികമായിട്ട് അവർ ഉയർന്ന നിലയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. എന്നാൽ ഇന്ത്യക്ക് നേരെ ഇപ്പോൾ അങ്ങനെ ഒരു ഉപരോധം ഏർപ്പെടുത്താൻ അവർക്ക് പറ്റുന്നില്ല. കാരണം എന്തറിയോ, റഷ്യയും ഇന്ത്യയും തമ്മിലായിരുന്നു ഭയങ്കര സുഹൃത്തുക്കൾ ഈ ആയുധ വ്യാപാരത്തിലും അല്ലെങ്കിൽ എന്താ പ്രതിരോധ പങ്കാളിത്തത്തിലും ഒക്കെ. അപ്പം പതുക്കെ പതുക്കെ ഇന്ത്യ അമേരിക്കയുമായി കൂട്ടുകൂടി. അപ്പോൾ അമേരിക്കയുടെ ആവശ്യം റഷ്യയിൽ നിന്ന് മാറിയിട്ട് ഞങ്ങളായിരിക്കണം നിങ്ങളുടെ ആയുധ പങ്കാളി, ഞങ്ങളായിരിക്കണം നിങ്ങളുടെ പ്രതിരോധ പങ്കാളി എന്നൊക്കെ ആകണമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ സാമന്ത രാജ്യം ആകണം, പക്ഷേ ഇന്ത്യ തയ്യാറാവത്തില്ല. ഈ പിന്നെ നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു, അന്ന് ബറാക് ഒബാമയാണ് അമേരിക്കൻ പ്രസിഡന്റ്. അന്ന് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സൗഹൃദമൊക്കെ ആരംഭിച്ചു, ആ കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ആയി. അതിനുശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് വരുന്നു, അവിടെ ഡൊണാൾഡ് ട്രംപ് വരുന്നു. അതോടുകൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇന്ത്യയോട് ഒരു വലിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും എന്ന് പറഞ്ഞാൽ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു സൗഹൃദം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു. ഈ ഡൊണാൾഡ് ട്രംപ് പോയതിന് ശേഷം ജോ ബൈഡൻ വരുന്നു, ഡെമോക്രാറ്റിക്കിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഡെമോക്രാറ്റിക്കിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും ആ ബന്ധം ഇഴപിരിയാതെ അല്ലെങ്കിൽ വേർപിരിയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബൈഡനും സാധിച്ചു. പക്ഷേ ബൈഡൻ്റെ ചില നിലപാടുകൾ, ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ചില നിലപാടുകൾ ഇന്ത്യക്ക് എതിരായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാലോ, തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി സർക്കാരിനെ പരാജയപ്പെടുത്താനും കോൺഗ്രസ് സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ഈ ഡീപ്പ് സ്റ്റേറ്റ് ഒരുപാട് പണം മുടക്കി. അമേരിക്കൻ താല്പര്യങ്ങളുള്ള ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യയുടെ തലപ്പത്ത് കൊണ്ടുവരണം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് വരുന്നതെങ്കിൽ അമേരിക്ക പറയുന്ന പോലെ കേൾക്കും. പക്ഷേ അതിനെയൊക്കെ അപ്പുറത്ത് നിന്ന് പ്രതിരോധിച്ചുകൊണ്ടാണ് ഇന്ത്യയെ വീണ്ടും നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി വന്നത്. അപ്പം അമേരിക്കയുടെ ഈ സമ്മർദ്ദങ്ങളൊന്നും ഇങ്ങോട്ട് ഏൽക്കാതെ വന്നതോടുകൂടി അവർക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ഇതോടുകൂടി ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഒന്ന് താഴ്ത്തിക്കെട്ടണം, തകർക്കണം എന്നൊക്കെയുള്ള ചിന്തയുണ്ടായി. ഇപ്പോൾ ഏഷ്യ പസഫിക് മേഖലയിൽ ഇന്ത്യ ശക്തമായൊരു സാന്നിധ്യമായി മാറി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, അതായത് ചരക്ക് ഗതാഗതത്തിൻ്റെ പ്രധാന മേഖലയാണ്, ആ മേഖലയിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി. എന്ന് പറഞ്ഞാൽ ചൈനയെ പോലും എതിർക്കാൻ കഴിയുന്ന രീതിയിലായി മാറി. മാത്രമല്ല, ഇറാനിലെ ചാമ്പഹാർ എന്ന് പറയുന്ന ഒരു തുറമുഖം നമ്മൾ ഏറ്റെടുത്തു, ഇസ്രയേൽ ഒരു തുറമുഖം ഏറ്റെടുത്തു, കെനിയയിൽ ഒരു വിമാനത്താവളം ഏറ്റെടുത്തു. അപ്പോൾ പലയിടത്തും നാവിക താവളങ്ങൾ, വ്യോമസേന താവളങ്ങളൊക്കെ നിർമ്മിക്കുന്നു, സ്ഥാപിക്കുന്നു. ഇതൊക്കെ അമേരിക്കയ്ക്ക് ഒരു കുശുമ്പുണ്ടാക്കുന്ന കാര്യമാണ്. ഈ ഉപരോധം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് ഇവർ ഏർപ്പെടുത്തുന്നത്? ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഇപ്പം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്നു, അതാണ് നമ്മുടെ വ്യവസായമെങ്കിൽ ആ രാജ്യത്തോട് പറയാം നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് മേടിക്കരുത്.
അപ്പൊ നമ്മുടെ വ്യവസായം അവിടെ തകർന്നില്ലേ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് റഷ്യയും ഉക്രൈനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിരുന്നു. ഈ റഷ്യനും ഉക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ അമേരിക്ക റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തി. റഷ്യയുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഓയിൽ വിൽപ്പനയാണ്, എണ്ണ വിൽപ്പനയാണ്. അപ്പൊ എണ്ണ വൻതോതിൽ വിറ്റിട്ടാണ് അവർ പൈസ ഉണ്ടാക്കിയത്. അപ്പൊ റഷ്യ ഉപരോധം ഏർപ്പെടുത്തി, റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഈ അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അമേരിക്ക എടുക്കുന്ന തീരുമാനം അവർക്കും അനുസരിക്കണം. അപ്പൊ റഷ്യക്ക് ഈ ഓയിൽ വിൽക്കാതെ നിൽക്കക്കള്ളിയില്ല, സാമ്പത്തികമായി തകരുമെന്ന ഘട്ടത്തിൽ വന്നപ്പോൾ ഇന്ത്യ നേരെ റഷ്യയുടെ ഇന്ന് ഓയിൽ മേടിച്ചു. ഇന്ത്യ ഓയിൽ മേടിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ഇന്ത്യ ഓയിൽ മേടിച്ച് കടലിൽ വെച്ച് തന്നെ ഈ ഓയിൽ മറിച്ചു വിറ്റു. അപ്പം മറിച്ചു വിറ്റപ്പോൾ ഇത് വാങ്ങിക്കാൻ വന്നത് യൂറോപ്പിലെ രാജ്യങ്ങളാണ്. അപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇരട്ടത്താപ്പ് വരച്ചതല്ലേ. അമേരിക്കയെ പേടിച്ചിട്ടാണ് അവർ ഉപരോധം ഏർപ്പെടുത്തിയത്. പക്ഷേ അവർക്ക് ഓയിൽ ഇല്ലാതെ പറ്റില്ല. എന്താ വെച്ചാൽ അവിടെ ഈ തണുപ്പ് കൂടിയ രാജ്യം ആയതുകൊണ്ട് ഈ റൂമിലെ തണുപ്പൊക്കെ അകറ്റാൻ അവർക്ക് ഈ ഇന്ധനം വേണം. അപ്പം ഈ ചൂട് കൂട്ടാനും മറ്റ് പ്രവർത്തനങ്ങൾക്കും എല്ലാം വേണം. അപ്പം അവർ കൂടുതൽ പൈസ കൊടുത്ത് ഇത് വാങ്ങി. വാങ്ങിയെന്ന് മാത്രമല്ല, അമേരിക്കൻ ഡോളറിലാണ് എല്ലാ കാലത്തും ഈ ഓയിലിൻ്റെ വ്യാപാരം നടക്കുന്നത്, എണ്ണയുടെ വ്യാപാരം നടക്കുന്നത്. പക്ഷേ ഇന്ത്യ അത് കറൻസിയിൽ നടത്തി. അപ്പോൾ ഇന്ത്യക്ക് ലാഭം കൂടി. അമേരിക്കയ്ക്ക് അതൊരു വലിയ ഷോക്കായി പോയി. അവർക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഇന്ത്യയുടെ തോളിക്കൈട്ടോട് നടക്കുകയാണല്ലോ. അപ്പൊ ഈ രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ആ റഷ്യയെ തകർക്കാൻ അവർക്ക് കഴിയും. ഇതാണ് സോവിയറ്റ് യൂണിയനെതിരെ, ഇന്ത്യക്കെതിരെ, ഇറാനെതിരെയൊക്കെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഉപരോധം പരോക്ഷമായി ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ഒരു ഊഷ്മള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ചില വാണിങ്ങുകൾ ഇന്ത്യക്ക് അമേരിക്ക നൽകുകയാണ്. അതായത് ഇന്ത്യ തദ്ദേശീയമായി തേജസ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു. ഇത് നിർമ്മിക്കുന്നത് ബാംഗ്ലൂരിലെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ സ്ഥാപനം ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങി അസംബിൾ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ സ്ഥലത്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യ ഈ തേജസ് യുദ്ധവിമാനത്തിൻ്റെ ജെറ്റ് എഞ്ചിൻ വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിലെ ജനറൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് നമ്മൾ ഇത് വാങ്ങുന്നു. അതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 5,000 കോടി രൂപയുടെ ഒരു കരാറിൽ ഏർപ്പെടുന്നു. അതിനൊരു പ്രത്യേക നമ്പറിലുള്ള എഞ്ചിൻ തന്നെ വേണം. GE 404 IN 20 എന്ന് പറയുന്ന എഞ്ചിനാണ് വേണ്ടത്. അപ്പോൾ അത് അവർ തരാൻ തയ്യാറാണ്, നമ്മൾ പൈസ കൊടുക്കാൻ തയ്യാറാണ്. 2021 ഈ കരാറിൽ ഏർപ്പെട്ടു. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ എഞ്ചിൻ നമുക്ക് തരുന്നില്ല. അത് ഈ പറയുന്ന പരോക്ഷ ഉപരോധമാണ്. അവർ പറയുന്നു അതിൻ്റെ അസംബ്ലിങ് ശരിയായില്ല, അത് നാളെ തരാം, കയറ്റി വിടാൻ പറ്റുന്നില്ല. അപ്പം ഒരു മുടം തന്നെയല്ലേ പറയുന്നത്. ഒപ്പം ഡെൻമാർക്കിൽ നിന്ന് ചില സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരണം ഈ വിമാനം നിർമ്മിക്കാനായിട്ട്. അപ്പോൾ ഡെൻമാർക്കിനെ അമേരിക്ക പ്രഷർ ചെലുത്തിയിട്ട് ആ സാധനം തരുന്നില്ല. അപ്പോൾ ഇത് ഒരു ഉപരോധമാണ്. പക്ഷേ ഉപരോധമാണോന്ന് ചോദിച്ചാൽ നേരിട്ടല്ല, അവർ സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ ശരിയായില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യ 1 വർഷം 16 യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കണം. ആ പ്രസക്തി അല്ലെങ്കിൽ ആ ലക്ഷ്യത്തെ തടയാൻ വേണ്ടിയിട്ടാണ് ഇവർ സാധനം തരാത്തത്. ഇന്നല്ലെങ്കിൽ നാളെ അവർ സാധനം തരും, പക്ഷേ കുറച്ച് വൈകിപ്പിക്കുകയാണ്. ഇതിനെ നമുക്കൊരു പരോക്ഷ ഉപരോധം എന്ന് പറയാം. മാത്രമല്ല, ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ ചൈനയും പാകിസ്ഥാനുകളും ഒരേ സമയം ഇന്ത്യ ആക്രമിക്കുന്നു, അപ്പോൾ ഇന്ത്യയിലെ സ്ക്വാഡ്രൺ വിമാനങ്ങളുടെ എണ്ണം കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നിവൃത്തിയില്ല, അപ്പോൾ നമ്മൾ അമേരിക്കയുടെ കാല് പിടിക്കും. അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ഇന്ത്യ ഈ ഉപരോധമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേറെ മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. റഷ്യയുമായിട്ടും ഫ്രാൻസുമായിട്ടും ഒക്കെ ചില ബന്ധങ്ങളും നയതന്ത്ര ഇടപാടുകളും ഒക്കെ നടത്തുന്നുണ്ട്. അടുത്ത അമേരിക്ക എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ മറ്റൊരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് സമുദ്രോൽപ്പന്ന കയറ്റുമതിയാണ്. അതായത് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്ന ചെമ്മീനാണ്. ഇന്ത്യൻ ചെമ്മീന് വിദേശ മാർക്കറ്റുകളിൽ വലിയ വിലയാണ്. കഴിഞ്ഞ വർഷം, അതായത് 2022-23 $8 ബില്യൺ ചെമ്മീൻ അല്ലെങ്കിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതി നമ്മൾ നടത്തി. അപ്പോൾ അമേരിക്ക നോക്കിയപ്പോൾ ഇവർ കൊള്ളാമല്ലോ, ലോകത്ത് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 5th സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തി. എങ്കിൽ ഇന്ത്യക്ക് അവിടെ ഒരു പണി കൊടുക്കണം, അടുത്ത ലക്ഷ്യമാണ്. അപ്പോൾ ഇന്ത്യ മൊത്തം കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളിൽ 66% ഈ ചെമ്മീൻ കയറ്റുമതിയാണ്. എങ്ങനെ കയറ്റുമതി ചെയ്യുന്ന ചെമ്മീനിൽ 34% ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കയാണ്. പിന്നീട് ചൈന, അതുപോലെ ജപ്പാനൊക്കെ മേടിക്കും. അപ്പം അമേരിക്ക പറയുകയാണ്, ഈ ചെമ്മീൻ പിടിക്കുന്ന കൂട്ടത്തിൽ കടലാമയെ നിങ്ങൾ പിടിക്കത്തില്ലയോ? കടലാമയെ പിടിക്കാൻ പാടില്ല, അതിനെ സംരക്ഷിക്കണം. ഒരു മുടന്ത നയം, ഞങ്ങളുടെ ഒരു നയം അനുസരിച്ച് കടലാമയൊക്കെ സംരക്ഷിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ചെമ്മീൻ പിടിക്കുന്ന വലയിൽ കടലാമ കുഴുകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചെമ്മീൻ വേണ്ട, അല്ലെ, ഞങ്ങൾക്ക് ചെമ്മീൻ ഇപ്പം മേടിക്കാൻ പറ്റുന്നില്ല. ഇതൊരു പരോക്ഷ ഉപരോധമാണ്. ഇത് 2021-24 തുടരുന്നു. എന്താണെന്ന് വെച്ചാൽ, തുടർച്ചയായിട്ട് ഇന്ത്യക്ക് വലിയ നേട്ടം ഈ കയറ്റുമതിയിലൂടെ ഉണ്ടാകുന്നു. അത് അമേരിക്കയാണ് ചെമ്മീൻ വാങ്ങുന്നത്. അപ്പോൾ ഇന്ത്യൻ ചെമ്മീൻ ഉണ്ടാകുന്ന വിപണി ഇടിക്കണം. അപ്പോൾ അമേരിക്ക പറയുകയാണ്, 1 കിലോ ചെമ്മീൻ ഞങ്ങൾ $10 വീതം ആയിരുന്നു തന്നിരുന്നത്, ഇനി അത് പറ്റില്ല, $5 തരത്തുള്ളൂ. അപ്പം ചെമ്മീൻ്റെ വില ഇടിച്ചു. അപ്പോൾ ചൈനയും ജപ്പാനും നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് കുറച്ച് കൊടുത്തു, ഞങ്ങൾക്കും കുറച്ചേ തരത്തുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, പ്രതിവർഷം 4,500 കോടി രൂപയുടെ നഷ്ടം ഇന്ത്യക്ക് ഉണ്ടാക്കി. അപ്പം അമേരിക്ക ഈ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഇന്ത്യക്ക് ഒരു പണി തന്നതാണ്. ഇതെന്തുകൊണ്ടാണ്? ഇന്ത്യ മറ്റ് ചില കാര്യങ്ങളിൽ ഇടപെടുന്നു, അമേരിക്കയെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഉപരോധം ഏർപ്പെടുത്തുന്നു. ഇത്
പ്രത്യക്ഷമാണോ എന്ന് ചോദിച്ചാൽ അല്ലതാനും ഇത് പരോക്ഷമായിട്ടുള്ള ഒരു പണിയാണ്. ഇനി അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കാര്യത്തിൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗിക്കുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ ഒരു കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് വന്നത് തന്നെ ഈ സുഗന്ധദ്രവ്യങ്ങൾ വേണം എന്നാവശ്യപ്പെട്ട. ആ സുഗന്ധദ്രവ്യങ്ങൾക്ക് വലിയ മാർക്കറ്റുണ്ട്, അമേരിക്കയുണ്ട്, അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈജിപ്റ്റ് ഉണ്ട്, ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കും കൊണ്ടുവരുന്നുണ്ട്. $10 ബില്യൻ ആഭ്യന്തര വിപണി നമുക്കുണ്ട്, കൂടാതെ $4 ബില്യൻ വിദേശ വിപണിയുണ്ട്. ഇതിൽ തന്നെ നമ്മുടെ 12%, നമ്മൾ കയറ്റി ചെയ്യുന്ന ഈ സുഗന്ധദ്രവ്യങ്ങൾ 12% വാങ്ങുന്നത് ചൈന, തൈവാൻ, അതുപോലെ ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ്. അപ്പം ഈ രീതിയിൽ ഇന്ത്യക്ക് വലിയ നേട്ടം ഉണ്ടാകുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ഒരു വിപണി എന്ന് പറയുന്നത് അല്ല നേട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് $4.46 ബില്യൻ സുഗന്ധവ്യഞ്ജന വ്യാപാര കരാർ അല്ലെ നേട്ടം ഉണ്ടായി. 4.46 ബില്യൺ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു റെക്കോർഡ് വരുമാനമാണ്. മാത്രമല്ല കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഇത് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ഈ സുഗന്ധവ്യഞ്ജന കയറ്റുമതിയിലൂടെ വലിയൊരു നേട്ടമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം വീണ്ടും അടുത്ത കണ്ണ് അമേരിക്കയുടെ അവിടെ എത്തി. അവർ പറയുകയാണ് എത്രീൻ ഓക്സൈഡ് എന്ന് പറയുന്ന ക്യാൻസറിന് കാരണമായ ഒരു വിഷവസ്തു ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ സുഗന്ധദ്രവ്യങ്ങളിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടാക്കി. അപ്പോൾ ഇതുമൂലം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന സുഗന്ധദ്രവ്യങ്ങളിൽ ചില കമ്പനികളുടെ പ്രോഡക്റ്റുകൾ അവർ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇന്ത്യയിലെ വ്യാപാരികളും അമേരിക്കയിലെ വ്യാപാരികളും തമ്മിലെ കച്ചവടം ഭരണകൂടമാണ് ഈ എതിർപ്പ് കൊണ്ടുവരുന്നത്. അതായത് പ്രത്യേകിച്ച് ഡീപ് സ്റ്റേറ്റിനെ പിന്തുണയ്ക്കുന്ന ഡെമോക്രാറ്റുകളാണ്. അപ്പോൾ ഈ കച്ചവടക്കാർ ഇതിനകത്ത് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പരാതി കൊടുക്കുന്നു, പരിശോധനയ്ക്ക് പോകുന്നു. അങ്ങനെ അവിടുത്തെ ട്രേഡ് യൂണിയൻ, അതായത് ഈ വ്യാപാരികളുണ്ടോ, അമേരിക്കൻ സ്പൈസസ് ട്രേഡ് അസോസിയേഷൻ 2024 മെയ്യിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ട് പറഞ്ഞു ഈ എത്തിലിൻ ഓക്സൈഡിൻ്റെ സാന്നിധ്യം ഇതിനകത്തില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വിഷം അല്ല എന്നുള്ള രീതിയിലൊരു പ്രസ്താവന ഇറക്കി. അമേരിക്കയ്ക്ക് ഇവർ പരാതിയൊക്കെ കൊടുത്തപ്പം US ഡ്രഗ് ആൻഡ് ഫുഡ് അഡ്മിനിസ്ട്രേഷൻ പരിശോധന നടത്തി, പറഞ്ഞു ശരി അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അമേരിക്കയുടെ ആ ഒരു ഉദ്ദേശം ഒന്ന് തെറ്റിപ്പോയി. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ സാമ്പത്തിക നില തകർക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഹോങ്കോങ്ങും സിംഗപ്പൂരും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നമ്മുടെ ഈ ഇറക്കുമതി നിർത്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ കയറ്റുമതി ചെയ്തു. അപ്പം ആയുധ മേഖലയിൽ നമ്മളൊരു പച്ചപിടിക്കുമ്പോൾ അവരവിടെ ഒരു പണി തരുന്നു, മത്സ്യബന്ധനം കയറ്റുമതി വരുമ്പോൾ അവിടെ ഒരു പണി തരുന്നു, അടുത്തത് ഈ സുഗന്ധവ്യഞ്ജനം. അപ്പോൾ എല്ലാ മേഖലകളിലും പരോക്ഷമായ ഉപരോധം നേരിട്ട് പറയുന്നില്ല. കാരണം എന്താ, എല്ലാ കാലത്തും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധങ്ങളാണുള്ളത്. അപ്പം ഇന്ത്യക്ക് ഒരു സഹായമായിട്ട് അമേരിക്ക നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ സാമന്ത രാജ്യമായി നിൽക്കണം എന്നാണ് അവരെല്ലായ്പ്പോഴും പറയുന്നത്. പക്ഷേ ഞങ്ങൾ പറയുന്നു അങ്ങനെ നിൽക്കുന്നില്ല. ഇപ്പോൾ അമേരിക്കയുടെ കൂടെ നിന്നുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഈ നരേന്ദ്രമോദി സർക്കാർ വളരെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇത്തവണ അധികാരത്തിലെത്തിയത്. അത് ഈ അമേരിക്ക പണമൊഴുക്കി, ഡീപ് സ്റ്റേറ്റ് പണമൊഴുക്കി അവർക്ക് താല്പര്യമുള്ള ഒരു പ്രധാനമന്ത്രിയെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവരോധിക്കാനാണ് ശ്രമിച്ചത്, അത് നടന്നില്ല. അപ്പോൾ അമേരിക്കയുടെ അടുത്ത് നമ്മളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ മോദിയെ നിഷ്പ്രയാസം അവർ ജയിപ്പിച്ചേനെ ഈ പ്രശ്നം ഉണ്ടാക്കില്ല. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഷേഖ് ഹസീന, എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഷേഖ് ഹസീനയ്ക്ക് കസേര നഷ്ടമായത്? ഇന്ത്യയുമായുള്ള അടുപ്പം കൂടുന്നു, ഒപ്പം അമേരിക്കയെ വലിയ താല്പര്യവുമില്ലായിരുന്നു. അപ്പോൾ അവരെന്തു കൊടുത്തു? പണമൊഴുക്കി ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ട് പ്രക്ഷോഭം ഉണ്ടാക്കി ഷേഖ് ഹസീനെ അവിടുന്ന് പുറത്താക്കി. അപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്ത ഏത് മേഖലയിലും പൈസ ഒഴുക്കി അമേരിക്ക അട്ടിമറികൾ നടത്തും. അപ്പം ഒരു വികസ്വര രാജ്യമായ ഇന്ത്യക്ക് ഒരു നൈസ് പണി ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക തരുന്നുണ്ട്. പക്ഷേ ഇന്ത്യ തിരിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ജയശങ്കർ വിദേശകാര്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് മറ്റു രാജ്യങ്ങളിൽ പോയും ചില സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പൊ കോഡ് ഉച്ചകോടിയിൽ പങ്കെടുത്തു, പാകിസ്ഥാനിൽ പോയ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. ഇതൊക്കെ ഇന്ത്യയുടെ നയതന്ത്രം ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല പല രാജ്യങ്ങളും യുദ്ധം ചെയ്യുമ്പോൾ ഒരു മീഡിയേറ്ററായിട്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഈ പണിയൊന്നും കൊണ്ട് ഇന്ത്യ പേടിക്കില്ല എന്നതാണ് വ്യക്തമല്ലേ? തീർച്ചയായിട്ടും അമേരിക്ക അത് മനസ്സിലാക്കിയാൽ നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.